കുറച്ചധികം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇത് ശരിക്കും കുറേ ഉണ്ടാവുന്നതാണ് കേട്ടോ. നമുക്ക് ചാക്ക് കണക്കിനൊക്കെ കിട്ടിയിട്ടുണ്ട്. കൈ കൊള്ളത്തില്ലടാ, ചിലതൊക്കെ ഉണ്ടോ തീരെ ചെറിയ മുട്ടാണ്. നമസ്കാരം എല്ലാവർക്കും, ഹിൽടോപ്പ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പറമ്പുകളിൽ കൂണുണ്ടാവുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. നമ്മളെന്ത് ചെയ്യുന്നത്, മാജിക് മഷ്റൂം മസാലയാണ് കേട്ടോ. ചുമ്മാ ഒരു കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാജിക് മഷ്റൂം മസാല എന്നുള്ള ആ ഒരു പേരിട്ടത്. മാജിക് മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ഇത് അങ്ങനത്തെ സംഭവമൊന്നും അല്ല, നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കിടിലൻ സാധനമാണ്. അപ്പം നമുക്ക് പോയി ആദ്യം മഷ്റൂം പറിക്കാം, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂണ് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. കേട്ടോ വിരിഞ്ഞിട്ടില്ല, മുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വിരിയാൻ വെയിറ്റ് ചെയ്യുന്നില്ല, വിരിഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പോൾ നല്ല സമയമെടുക്കും. പറിച്ച് നമുക്ക് മസാല അടിച്ച് നല്ല കിടിലൻ സംഭവമായിരിക്കും. അപ്പോൾ നമ്മുടെ മഷ്റൂംസ് നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ടേ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കൂണിൻ്റെ ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിലത്തെ ഈ തൊലിയൊക്കെ ആയി ഇങ്ങനെ ഇളക്കി കളയണം. അപ്പോൾ ഈ തൊലി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ട് ഉണ്ടോ, ഈ മേലിലുള്ള തൊലി മാത്രം ഇങ്ങനെ എടുത്ത് കളയുക. എന്നിട്ടൊക്കെയാണ് നമ്മളിത് കഴുകി എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തണ്ട് ഇതേപോലെ ഇങ്ങനെ ഇതുപോലെ ചീകി എടുക്കുക. നമുക്കിതിൻ്റെ ഈ മുകളിൽ ബട്ടൺ പോലെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ അടർത്തി എടുക്കാം. ഉണ്ടോ, ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ഇരിക്കും. ചിലവർക്കൊക്കെ ഇത് പ്രഹസനമായിട്ട് തോന്നും, ഞാൻ ഇത് അറിയാത്തവർക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ അടർത്തി എടുക്കാം. ഉണ്ടോ, ഈ ഒരു ഇതിൽ അടർത്തി എടുത്ത് ഇലയിലോട്ട് ഇടാം. എന്നിട്ട് ഇതിൻ്റെ തണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ നടുവേ മുറിക്കുക, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ, ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക, മാറ്റി വയ്ക്കുക. ഇങ്ങനെ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. എല്ലാം നന്നായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇതിന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് ഇതിലെ ഈ മണ്ണൊക്കെ പോകുന്ന പോലെ നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം. തോന്നില്ല ഇത് മരംകുത്തിയാ, നല്ല സൗണ്ട്. മരംകുത്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ നമ്മളിതും ചെയ്യുന്നത്. നമുക്കിത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇതിൽ മണ്ണൊക്കെ പോകുള്ളൂ, ഒരുപാടങ്ങ് ഞെരടി പൊടിക്കരുത്. മണ്ണ് പോകാൻ മാത്രമായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇത് വല്ല മണ്ണിൻ്റെ തരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആകെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പൊക്കോളൂ. അത് മുകളിൽ നിന്ന് ഇങ്ങനെ വാരിയെടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂണ്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, കാന്താരി, നമ്മുടെ വെളുത്തുള്ളി, സബോള, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്, നമുക്ക് ഉരുളി വെച്ച് പരിപാടി തുടങ്ങാം. ഉരുളിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തങ്ങ് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നല്ല ഒരു സ്വർണ്ണ കളറാവുന്ന വരെ നമുക്കൊന്ന് ഇതിനകത്ത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ തേങ്ങാക്കൊത്തായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് നല്ല സബോള ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് എല്ലാം ഇട്ട്
മൂപ്പിച്ചെടുക്കാം. ഇത് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കണം. മൂന്നുണ്ട് കറിവേപ്പില. ഒരു കിലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോളയും ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്താണെങ്കിലും വേണം. ഇത് കൂണിൽ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് ഇതാക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ അധികം വെച്ച് കരിഞ്ഞു പോരുത്. നമ്മുടെ മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൂണിട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയ്ക്കകത്തുനിന്ന് ഞൈസായിട്ടൊന്ന് പെരട്ടി എടുക്കാം കേട്ടോ. ഇത് ഇനി വേണം നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൂണിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം അധികം വേണ്ട, കുറച്ച് മതി. നമ്മളത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെക്കാൻ പാത്രമൊന്നുമില്ല. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം തേക്കര, ഇത് വെച്ച് തന്നെ അങ്ങ് അടച്ച് വെക്കാം. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂണിലെ. കണ്ടോ, ആ ഇറച്ചിക്കറി മാറി നിൽക്കും. അപ്പോൾ നമ്മുടെ മഷ്റൂം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് കൂൺ മസാല ഇവിടെ സെറ്റാണ്. നമുക്കിതങ്ങ് അടുത്തൊന്ന് മേടിച്ച് വാങ്ങിയേക്കാം. ഇത് കണ്ടോ, ഫുള്ള് വെള്ളമൊക്കെ വറ്റി എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് നാച്ചുറൽ ആയിട്ടുള്ള പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം കേട്ടോ. നമ്മുടെ അടിപൊളി മാജിക് മഷ്റൂം മസാല തയ്യാർ. ഒരു മൂന്നാല് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ടേക്കാം. ഞാൻ പറയാം. ആ ഞാരെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു രക്ഷയില്ല. എന്ത് പവറാണ് പവർ. അടുത്താള് പറഞ്ഞോ. സിഞ്ചേടാ സിഞ്ചേടാ പറഞ്ഞോ. കൂളിന്റെ ടേസ്റ്റിനൊക്കെ പോലെ ഒരു ഇറച്ചിയുടെ ടേസ്റ്റാണ്. നല്ല ഇറച്ചിയുടെ ടേസ്റ്റാണ് ശരിക്കും. ഇറച്ചിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോഴല്ലേ ഇത് എന്താ കൂണ് പൊളിയാണ്, വേറെ ലെവലാണ്. പിന്നെ ഒരു ഫ്രഷ് സാധനമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. കൂണിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ ഉണ്ടാക്കിയത് പിന്നെ ആരാ ഉണ്ടാക്കിയത്? ഞാൻ കഴിച്ചു നോക്കണ്ടേ, നിങ്ങൾ ചുമ്മാ തള്ളിയതാണെന്ന് എനിക്കും അറിയണ്ടേ. ആ ഇനി എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ ചുമ്മാ പടപടയെന്ന് കഴിച്ചിട്ട് പറയില്ല എന്ന് എനിക്കറിയില്ല. ആസ്വദിക്കത് ആസ്വദിക്കും. നല്ല ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെക്കുന്നതിന്റെ കൂട്ടുള്ള ടേസ്റ്റ് അല്ല ഇരിക്കുന്നത്. അതല്ല വീട്ടിൽ വെച്ച് ആളും മാറി വരുമല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫീലുണ്ടാവും. നമ്മൾ അതുപോലെ സ്നേഹത്തോടെയാണ് വെക്കുന്നത് പറഞ്ഞത്. പോരാത്തതിന് സിമ്പിളല്ലേ, കുറച്ച് ഐറ്റംസ് വെച്ചൊക്കെ കിടക്കാവുന്നുള്ളൂ. അപ്പം മഷ്റൂം നിങ്ങൾക്ക് പറമ്പിന്ന് പറിക്കാൻ കിട്ടിയില്ലെങ്കിലും കടയിൽ നിന്നാണെങ്കിലും മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഇതിലും മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാം. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ കുറ്റം പറയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. It's not a game, it's a rich thing.